നമസ്കാരം, മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നാല് കേന്ദ്രങ്ങളായി അതിനെ വിഭജിച്ച് നോക്കിയാൽ ആ മേഖലകളിലെ വോട്ട് ഷെയർ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം എങ്ങനെയാണ് കലങ്ങിമറിയുന്നതെന്ന് വ്യക്തമാക്കണമെങ്കിൽ ഓരോ മേഖലകൾ കൃത്യമായി പഠിച്ച് തലനാരിഴകേറി പരിശോധിക്കേണ്ടതായുണ്ട്. അതിൽ എടുത്തു പറയേണ്ട മേഖലയാണ് ഔധ് എന്ന മേഖല. ബുന്ദേൽഖണ്ഡും ഔധും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. മാത്രമല്ല, അവിടുത്തെ വടക്ക് കിഴക്ക് യു പി എന്ന് പറയുന്നതിനേക്കാളും വളരെ പ്രശസ്തമാണ് ഔധ് മേഖലയും ഈ പറയുന്ന ബുന്ദേൽഖണ്ഡ്. ഔധിൽ നിലവിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമാണുള്ളത്. ഔധിലെ 130 സീറ്റിൽ ബി ജെ പി ഏകദേശം 102 സീറ്റ് പിടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ ശക്തി കാണിച്ചത്. ലോക്സഭയിലും അങ്ങനെ തന്നെയാണ്. ഔധിലുള്ള എല്ലാ ലോക്സഭാ സീറ്റുകളും തൂത്തുവാരി. കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ 62 സീറ്റാണ് 80 ബി ജെ പിക്ക് സ്വന്തമാക്കിയത്. എന്നാൽ ഔധ് മേഖലയിലെ ഒട്ടുമിക്ക സീറ്റുകളും അവർ പിടിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ലോക്സഭാ സീറ്റിന് ആനുപാതികമായി ഈ നിയമസഭാ സീറ്റിലെ കണക്ക് നോക്കിയാൽ ഇക്കുറിയും 300 കുറയാതെ സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്ന് വിവക്ഷിക്കാം. പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥ സാഹചര്യം. 200 or 210 കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. അതനുസരിച്ച് ഒരു പക്ഷേ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും യോഗി ആദിത്യനാഥ് സർക്കാരിനെ കാത്തിരിക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി ബുന്ദേൽഖണ്ഡിലെ റാലിയിൽ, മഹോബ റാലിയിൽ പറഞ്ഞത് ഒരുപക്ഷെ അന്വർത്ഥമാകാനുള്ള തുടക്കം കൂടിയാണ് ഈ പറയുന്ന ഔധ് മേഖലയിലെയും തൊട്ടടുത്ത് കിടക്കുന്ന ബുന്ദേൽഖണ്ഡ് മേഖലയിലെയും തെരഞ്ഞെടുപ്പിലെ ഒപ്പീനിയൻ പോളുകൾ വ്യക്തമാക്കുന്നത്.